മന്ത്രി വി അബ്ദുറഹ്മാനെതിരായ ഫാദർ തിയഡോഷ്യസിന്റെ വർഗീയ പരാമർശത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് രംഗത്ത്. തിയഡോഷ്യസിന്റെ പരാമർശം അപക്വമെന്ന് വെളിപ്പെടുത്തൽ. മന്ത്രി അബ്ദുറഹ്മാനെതിരെ വിഴിഞ്ഞൻ തുറമുഖ നിർമ്മാണ വിരുദ്ധ സമരസമിതി കൺവീനർ ഫാദർ തിയഡോഷ്യസ് നടത്തിയ പരാമർശങ്ങൾ വൻ വിവാദമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തിയഡോഷ്യസ് പരാമർശങ്ങൾ പിൻവലിച്ചുവെങ്കിലും വിഴിഞ്ഞൻ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ അബ്ദുറഹ്മാനെതിരെയുള്ള അധിക്ഷേപം അപക്വമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ആരോപിച്ച് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തി രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. ഉന്നതമായ സ്ഥാനങ്ങളിൽ പദവികളിലൊക്കെ ഇരിക്കുന്ന സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടുന്ന ആളുകൾ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാക്കുപഴയാണ് എന്ന് നമ്മൾ സമ്മതിക്കാം, പക്ഷെ അതേ അവസരത്തിൽ തന്നെ ജനങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും വിശ്വാസവും രഞ്ജിപ്പുമൊക്കെ ഊട്ടി വളർത്താൻ പരിശീലനം ലഭിച്ചിട്ടുള്ള വർഷങ്ങളോളം പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് നാക്കുപിഴകൾ ഉണ്ടാകാതെ പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്തി രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ മൗനം അവലംബിക്കാറാണ് പതിവ്. ഈ കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യുന്നു. ഒരു ഭാഗത്തു നിന്നും ആരുടെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു സമരം വന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ സമരം നടന്നു, സമരങ്ങൾ നടക്കാറുണ്ട്. അതിനെ വർഗീയമായി ജാതീയമായി സാമുദായികമായി ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മനസ്സുകൾക്ക് അത് സാധിക്കും. നമ്മൾ വിശാല മനസ്കരാകണം. വിഴിഞ്ഞ പദ്ധതിക്ക് ലീഗും യു ഡി എഫും എതിരല്ല, പക്ഷേ അതിന്റെ പാവങ്ങൾ ബുദ്ധിമുട്ടരുത്. സമരം ചെയ്യുന്നവരെ വിശ്വാസത്തിലെടുക്കണമെന്നും പി എം എ സലാം മലപ്പുറത്ത് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.